ഇപ്പോൾ നമ്മൾ ബോണ്ടയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മാവ് തയ്യാറാക്കൽ കഴിഞ്ഞു കേട്ടോ. ആദ്യം മാവ് തയ്യാറാക്കി വെക്കണം. അപ്പോൾ അതിന് ഞാൻ ഈ കപ്പിന് 3 കപ്പ് കടലമാവും ഒരു 2 സ്പൂൺ ഈ സ്പൂണിന് 2 സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തത്. പിന്നെ അതിലേക്ക് ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ ഉപ്പ് പാകത്തിന് അത് കുറച്ചിട്ടാൽ മതി, കാരണം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണതിൽ ഉപ്പ് വരും. ഇത് ചെറിയ സ്പൂൺ, അതിനൊരു സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണതിൽ ഉപ്പ് വരുമല്ലോ. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇഞ്ചി ഇഞ്ചി പറഞ്ഞാൽ വെളുത്തുള്ളിയിലത്തെ 1 അല്ലിയുടെ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, 1/6 ഇല കരുവേപ്പില, പിന്നെ ചെറിയ ഉള്ളി 1 എണ്ണം, 1 പച്ചമുളക്, അതൊന്നും അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 1 പച്ചമുളക്, ഇത്രയും ഞാൻ ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്തു. ഇതിൽ നിന്നൊരു 2 പിഞ്ച് എടുത്തിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. ബാക്കി ഞാൻ ഇത് അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ അതിൽ വഴട്ടാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ ഇത് കലക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി ആദ്യം അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ സബോളയും 3 സബോള ഇടത്തരം കേട്ടോ, സബോളയാണ് അത്, 3 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ്, അതും അതൊരു മീഡിയം വലിപ്പമേ ഉള്ളൂ, അത് കുക്കറിലിട്ട് പുഴുങ്ങിയിട്ട് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി ഇത് വഴട്ടണത് കാണിക്കാം. സ്റ്റവ് കത്തിച്ചത് പാൻ വെച്ചിട്ടുണ്ട്. ഇത് വഴട്ടാൻ വേണ്ട വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്, അല്ലാതെ ഒഴിച്ചു കൊടുക്കേണ്ട, കാരണം അത് ഉരുട്ടി നമുക്ക് ബോണ്ടയാകുമ്പോൾ ഉരുട്ടി എടുക്കേണ്ടതല്ലേ. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ചൂടായി വന്ന് ഞാൻ അതാ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കരിവേപ്പില അത് ആദ്യം ഇട്ടു. അത് മൂപ്പായി വന്നിട്ടുണ്ട്, പച്ചമണം പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ സബോള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സബോള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഉരുളക്കിഴങ്ങ്, ഇന്നിപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് ഉരുളക്കിഴങ്ങ് സബോളയും മാത്രമായിട്ടുള്ള ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ എല്ലാ വെജിറ്റബിളും ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, സബോള, അത്തരം എല്ലാ വെജിറ്റബിളും അത് ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ പിള്ളേർക്ക് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് കഴിക്കും. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ കൂട്ടാനുള്ള ഉപ്പേരി ഇതൊക്കെ ആണെങ്കിൽ ഉപ്പേരി കൂട്ടിയെന്നില്ല, പിന്നെ കൂട്ടാനുള്ളതാണെങ്കിൽ കഷ്ണം മാറ്റി വയ്ക്കും, അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊക്കെ കഴിക്കും. അപ്പോൾ അത് കാരണം ഞാൻ അതിൽ നിറയെ വെജിറ്റബിൾ ഇടാൻ നോക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇത്രയും ചേർത്തിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് വരും. 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പിന്നെ പുഴുങ്ങി പൊടിച്ച് വെച്ചതാണല്ലോ, അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ താമസമില്ല. ആ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് മുളക് പൊടി ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പച്ചമുളക് ഉണ്ടല്ലോ, അത് എരിവുള്ളതുകൊണ്ട് മുളക് പൊടി ഒരല്പം ചേർക്കുള്ളൂ. പിന്നെ ഞാൻ മസാല ബോണ്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഞാൻ ഒരല്പം ഗരം മസാലപ്പൊടി, അപ്പം ഞാനിവിടെ കൂട്ട് മേടിച്ചിട്ട് പൊടിച്ച് വെക്കുന്നതാണ്. ആ മസാലപ്പൊടി ഒരല്പം, അപ്പോൾ മസാല വാസന കിട്ടും, അത് കുട്ടികൾക്ക് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ സബോള വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ്. പുഴുങ്ങി പൊടിച്ച് വെച്ചതാണ്, അത് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം മുളക് പൊടി, ഇത് ചെറിയ സ്പൂണാണ്, അതിനൊരു സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സ്പൂണിന് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. മസാല വാസന കിട്ടിയേ വേണ്ടൂ, അപ്പം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് വേണ്ടി വരില്ല, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാവിലും ഉപ്പ് വരുന്നുണ്ടല്ലോ, ഉപ്പ് അത്രയും മതിയാവും, ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ കഴിക്കാൻ സുഖം ഉണ്ടാവില്ല. അപ്പം ഇനി ഇത് സെറ്റായിട്ട് കാണിക്കാം. അപ്പം ഇത് പാകമായി വന്നിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിട്ട് നമുക്ക് ബോണ്ടയാകുമ്പോൾ ഇത് ഉരുട്ടിയെടുക്കണമല്ലോ, അപ്പോൾ ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറി നമുക്കിത് ഉരുട്ടിയെടുത്തിട്ട് പിന്നെ മാവിൽ മുക്കി എണ്ണയിലിട്ട് ബോണ്ടയാക്കി എടുക്കാം, അതും കാണിക്കാം. ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്, ചൂടാറാൻ വയ്ക്കാൻ പോകും.
ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ എണ്ണ ചൂടായി വന്നിട്ട് ബോണ്ട ഉണ്ടാക്കി കാണിക്കാം. അപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇത് ഉരുട്ടി വെച്ചത് ഇതാണ്. അതിനെ ഞാൻ മാവിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ സ്പൂൺ കൊണ്ട് കോരിയിടാം, അപ്പം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകേണ്ടി വരിക. അപ്പോൾ അത് സ്പൂൺ കൊണ്ട് കോരിയിടാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആ ഉരുളകൾ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇത് സ്പൂൺ കൊണ്ടാണ് എണ്ണയിലേക്ക് എടുത്തിടാൻ പോണത്. അപ്പോൾ തീയൊന്ന് മീഡിയത്തിൽ വെക്കുക കേട്ടോ, നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ കരിയും, കടലമാവ് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. ഇതുപോലെ എല്ലാം ഇട്ട് കൊടുക്കാം. അത് പോകേണ്ടത് ഒരു സൈഡ് ആയി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും കൂടെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. കാരണം ഇത് വേഗം വേഗം ആവും. ഈ മാവ് മാത്രമല്ലേ വേവാനുള്ളൂ, ഉള്ളിലുള്ള സൊക്കെ വെന്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബോണ്ട റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങാം, എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ട റെഡി. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഉണ്ടാകണം. ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്ന, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. നന്ദി, നമസ്കാരം.